ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു മൂന്ന് തരത്തിലുള്ള സിമ്പിളായിട്ടുള്ള ചമ്മന്തികളാണ് കാണിക്കുന്നത്. രണ്ട് ഉള്ളിച്ചമ്മന്തിയും ഒരു ഉള്ളിയൊന്നും ഇല്ലാത്തൊരു ചമ്മന്തിയാണ് ഞാൻ കാണിക്കുന്നത്. നല്ല ടേസ്റ്റാണിത്. ഇത് നമുക്ക് ഇഡ്ലിയും ദോശയുടെയും ഒക്കെ ഒപ്പം കഴിക്കാൻ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്നായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ആദ്യത്തെ ചമ്മന്തിക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നും വേണ്ട ഇല്ല കേട്ടോ. അപ്പോൾ എത്ര നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ എടുക്കുക. ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് പേർക്കുള്ള ഒരു ചമ്മന്തിയുടെ ഒരു അളവാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ളി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെറിയ ഉള്ളിയൊക്കെ ആകുമ്പോൾ ഞാനിങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കാറില്ല. ഇങ്ങനെയാകുമ്പോൾ അപ്പോൾ അതൊരു കൊഴുപ്പോട് കൂടിയിട്ടുള്ള ഒരു ഇത് കിട്ടും. അങ്ങനെ ആകുമ്പോൾ അതിന് കുറച്ച് ടേസ്റ്റ് കിട്ടും. ഇത് വലിയ ചൊളയാവ് കാരണം ഞാനിതൊന്ന് അരിഞ്ഞിടുകയാണ്. ഈ പിന്നെ ഇടികല്ലിൽ ഞാനിത് അരിഞ്ഞിടുകയാണ്. അങ്ങനെയാകുമ്പോൾ നമുക്കിത് പെട്ടെന്ന് ചതച്ചെടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. ഇനി ഇതാ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടിങ്ങനെ ഇടിച്ചെടുക്കണം. നന്നായിട്ട് ഇടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇടിച്ചെടുക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ ഇതുപോലെ ചെയ്യുമ്പോൾ ഇതിനിപ്പോൾ അത്ര വലിയൊരു പണിയുള്ള കാര്യമൊന്നല്ല അത്. ഇപ്പോൾ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ, നന്നായിട്ട് ചതച്ച് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ മിനുസായിട്ട് അരിയൊന്നും വേണ്ട കേട്ടോ. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ മാത്രമാണ് നിങ്ങൾ റിഫൈൻഡ് ഓയിലൊക്കെ യൂസ് ചെയ്യാവും. അപ്പോൾ ഞാനിത് എപ്പോഴും വെളിച്ചെണ്ണയിൽ മാത്രമാണ് ഉണ്ടാക്കാറ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കുക. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ്. മുളക് പൊടി ചേർത്തതിൻ്റെ ശേഷം മാത്രം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാവൂ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തു. ഓൺ ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. ചെറുതായിട്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ട് അതിൻ്റെ ആ പച്ചമണം മാറിയിട്ട് ഒരു മൂത്ത മണം വരും. മുളക് പൊടി കരിഞ്ഞു പോയാൽ നല്ല കയ്പ്പ് രസം ഉണ്ടാവും ചട്നിക്ക്. അത് കാരണം മുളക് പൊടി കരിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ആ മുളക് പൊടി നന്നായിട്ടൊന്ന് ആ മൂത്ത് വരുമ്പോൾ, ആ മണം അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കണം, മുളക് പൊടി ചേർത്തതിൻ്റെ ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്താൽ മതി കേട്ടോ. ഇനി ഇത് എണ്ണ ഒന്ന് നന്നായിട്ട് തെളിഞ്ഞു വരണം. അതിൻ്റെ മീതെ ഒന്ന് നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിക്കുമ്പോൾ അതൊരു എണ്ണ തെളിഞ്ഞു വരും. അതോടുകൂടി നമ്മൾ ഈ ചതച്ച് വെച്ച, നന്നായി ചതച്ചതായിരിക്കണം ഈ ഉള്ളി ചേർക്കുക. ഇനിയിപ്പോൾ ഉള്ളി കുറച്ച് ചതയ്ക്കാൻ കുറച്ചൊരു കുറവുണ്ടായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അത് അതിൽ കിടന്ന് വെന്തിട്ട് ശരിയായിക്കോളും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിൻ്റെ ശേഷം ഇത് ശരിക്കും ആ ഉള്ളിയൊക്കെ നന്നായിട്ട് അതിൽ വെന്തിട്ട് എണ്ണ മീതെ തെളിഞ്ഞു വരും. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഇനി എണ്ണ കുറവാണെന്ന് തോന്നുന്ന വെച്ചാൽ എണ്ണ ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. അതൊന്നും പ്രശ്നമില്ല. ഇനി ഇതുണ്ട്, ഈ എണ്ണ തെളിഞ്ഞു വരുമ്പോഴാണ് ഈ ചട്നിക്ക് അതിൻ്റെ ആ ടേസ്റ്റ് വരിക. അല്ലെങ്കിൽ അതിൻ്റെ റോ ടേസ്റ്റ് വരും. ആ ഉള്ളിയൊക്കെ വെന്ത്, അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം കുറച്ച് വയ്ക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ചട്നിയൊക്കെ റെഡിയായി. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചട്നിയാണ് കേട്ടോ ഇത്. നമുക്ക് എത്ര ഇഡ്ഡലി കഴിച്ചാലും മതിയാവില്ല, അത്രയും ടേസ്റ്റാണിത്. ഇപ്പോൾ ചിലപ്പോൾ മാവൊക്കെ ഒന്ന് കുറച്ച് കൂടുതൽ പുളിച്ചാലൊക്കെ ഇത് ചട്നി നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ സവാള കൊണ്ടുള്ളൊരു പാലക്കാടൻ ഉള്ളിച്ചമ്മന്തിയാണ് കാണിക്കുന്നത്. ഒരു രണ്ട് സവാള അല്ലെങ്കിൽ എത്ര വേണ്ടെച്ചാൽ നമുക്ക് സവാള എടുക്കുക. ചെറിയ രണ്ട് സവാള എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അത് മിക്സിയുടെ ജാറിലിടുക. ഇതിൽ നമ്മൾ വെള്ളവും ഉപ്പും അരയ്ക്കുമ്പോൾ ചേർക്കാൻ പാടില്ല. ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി എത്ര വെച്ചാൽ ചേർത്തിട്ട് നിർത്തി നിർത്തിയിട്ട് അരയ്ക്കണം. ഒന്നിച്ച് ഒറ്റയടിക്ക് അങ്ങോട്ട് അരച്ചെടുക്കരുത്. നിർത്തി നിർത്തിയിട്ട് അങ്ങോട്ട് പൾസ് ചെയ്ത് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന്, ഇപ്പോൾ ഈ ചട്നി അരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് പുളി, ഒരു ചെറിയൊരു കഷ്ണം പുളി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ പുളി ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചെറിയൊരു കഷ്ണം പുളി ചേർക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഉപ്പ് ചേർത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ, രുചിക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ. അതിൽ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചാലാണ് ടേസ്റ്റ്. ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ്, മൂന്നോ നാലോ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ ഒഴിക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും
ടേബിൾ സ്പൂണ് പിന്നെ എണ്ണ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. നല്ല വെളിച്ചെണ്ണ, നല്ല ഫ്രഷായ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചട്നി റെഡിയായി. ഇത് നമ്മുടെ കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ, കപ്പ പിന്നെ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണത്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പുളി വേണ്ടവർക്ക് പുളി ചേർക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി രണ്ടാമത്തെ സവാള ചമ്മന്തി റെഡിയായി. ഇത് പിന്നെ പച്ചക്കുള്ള അതായത് നമ്മൾ വഴറ്റാതെ ഉണ്ടാക്കുന്ന ചട്നി ആണ്. അപ്പോൾ ആദ്യം കാണിച്ചത് വഴറ്റിയിട്ടുള്ള ചട്നിയാണ്. ഇപ്പോൾ രണ്ടിനും അതിൻ്റേതായ ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനൊരു 2 മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു തട്ടിക്കൂട്ട് ചമ്മന്തിയാണ്. ഇത് എൻ്റെ അമ്മ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ. ചമ്മന്തി എന്നൊന്നും പറയാൻ പറ്റില്ല, അതിൽ പ്രത്യേകിച്ച് ഇങ്ങനെ കഷ്ണങ്ങളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്തു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ അതിലാകുമ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ കിട്ടുക ശരിക്കും. പിന്നെ കുറച്ച് ഉപ്പും. ഇപ്പം ഈ 3 സാധനങ്ങളേ ഉള്ളൂ, വേറെ ഒന്നും വേണ്ട നമുക്കിതിലേക്ക്. ഇപ്പോൾ ഉള്ളിയോ വേറെ ഒന്നുമില്ല, തക്കാളി അങ്ങനെയൊന്നുമില്ല. ഇത് ചേർത്തതിൻ്റെ ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്യുക. ആദ്യമേ ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കരുത്, അപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ചെയ്യുമ്പോൾ മുളക് പൊടി മൊത്തം കരിഞ്ഞു പോവും, പിന്നെ നമുക്ക് പണി കിട്ടും, നല്ല കയ്പ്പ് രസമായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തു. ഇനി നന്നായിട്ട് ഇതൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ല മുളക് പൊടി മൂത്ത മണം വരും. ഇപ്പം മൂത്ത മണം വരുമ്പോഴാണ് അതിനാ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇപ്പോൾ കണ്ടില്ലേ മുളക് പൊടി ഒന്നിങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ചൂടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട്, കുറച്ചും കൂടിയും ചൂടുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് പിന്നെ ആ എണ്ണ തെളിഞ്ഞ് വരണം, അതാണ് ഇതിൻ്റെ ആ കണക്ക്. ഞാനിപ്പോൾ കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ വേറെ ഇതിലൊന്നും ചേർക്കില്ല കേട്ടോ. അപ്പോൾ ഇതിൽ എണ്ണ അത്തിരി കുറച്ച് കൂടുതൽ ഒഴിച്ചാൽ അത്രയും ഇതിന് ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഇനി എണ്ണ നന്നായിട്ട് മീതെ തെളിഞ്ഞ് വരണം, അപ്പോഴാണ് അതിന് ടേസ്റ്റ് വരുള്ളൂ. നമ്മൾ ധൃതി കൂട്ടി അതെന്താ വരുത്, അതിനധികം സമയമൊന്നും വേണ്ട. ഇതാ അപ്പോൾ അതാ എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു ചട്നിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ഇഡ്ലിമാവും ദോശമാവൊക്കെ വല്ലാതെ പുളിച്ചു പോയാൽ കോക്കനട്ട് ചട്നിയുടെ കൂടെ ഒന്നും കഴിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഈ കാണിച്ചത് 3 നല്ല ടേസ്റ്റാണ്. ദോശയുടെ കൂടെ, ഇഡ്ലിയുടെ കൂടെ, കപ്പയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്നും വലിയ വലിയ മഹാ ഭയങ്കരങ്ങളായ ചട്നികളൊന്നുമല്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന സിമ്പിളായിട്ടുള്ള ചട്നിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാവുന്ന ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. Thank you.